Hi all, I am Ashwin. So today we are going to discuss about current source inverter fed induction motor drives. Okay. Nammal aadyam adinte equivalent circuit vechittana enganeyana oru current source vechitte namukku variable frequency control employ cheyan patta nu padikkan povanu. ഓക്കെ അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് ആണ്. ഓക്കെ സോ ദിസ് ഈസ് റെസിസ്റ്റൻസ് ആർ എസ്, ദിസ് റിയാക്ടൻസ് എക്സ് എസ്, ഇസ് റോട്ടർ റെസിസ്റ്റൻസ് ആർ ആർ ഡാഷ് വൈ എസ്, റോട്ടർ റിയാക്ടൻസ് എക്സ് ആർ ഡാഷ്. ഓക്കെ സോ ദിസ് ഈസ് ദി മാഗ്നറ്റൈസിങ് റിയാക്ടൻസ്. ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് വോൾട്ടേജ് സോഴ്സ് അല്ല, ദിസ് ഈസ് എ കറൻറ്റ് സോഴ്സ്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇവിടെ ഐ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഐ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വരുന്ന കറണ്ട്. നമുക്കിവിടെ ഈ രണ്ട് ബ്രാഞ്ചിനെ രണ്ട് പാരലൽ ഒരു കറണ്ട് ഡിവിഷൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ ഐ എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഐ എസ് ആണ് ടോട്ടൽ വരുന്ന കറണ്ട്. ഐ എസ് ഈക്വൽ ഐ ആർ ഡാഷ് പ്ലസ് ഐ എം ആണ്. ഓക്കെ അപ്പം നമുക്കിവിടെ ഐ ആർ ഡാഷ് വരുന്നെങ്കിൽ എന്ത് എഴുതാം? ഐ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഐ എസ് ഇൻറ്റു ഈ റിയാക്ടൻസ് എക്സ് എം ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഈ ഇംപിഡൻസും അതേപോലെ ഈ റിയാക്ടൻസിൻ്റെയും സം. ഓക്കെ അതായത് ഐ ആർ ഡാഷ് ഈക്വൽ ടു ഐ എസ് ഇൻറ്റു എന്താ വരിക? എക്സ് എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇത് റെസിസ്റ്റൻസ് റിയാക്ടൻസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് ഓഫ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് എം പ്ലസ് എക്സ് ആർ ഡാഷ് ദി ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ സിമിലർലി ഐ എമ്മിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഐ എം എന്ന് പറയുകയാണെങ്കിൽ ഐ എസ് ഇൻറ്റു എന്താ വരിക? റൂട്ട് ഓഫ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ആർ ഡാഷ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് എഴുതേണ്ടി വരും? റൂട്ട് ഓഫ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ആർ ഡാഷ് പ്ലസ് എക്സ് എം ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ ഇനി ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? ടോർക്ക് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഒമേഗ എം എസ് ഇൻറ്റു ഐ ആർ ഡാഷ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് ബൈ എസ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഈ ഐ ആർ ഡാഷിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് എൻ ഇക്വേഷൻ ഫോർ ടോർക്ക്. ഓക്കെ ഇതാണ് നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മാഗ്നറ്റൈസിങ് കറണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഐ എം ഈക്വൾ ടു എന്താ വരുമോ? ഇവിടെ ഐ എം എന്ന് പറഞ്ഞാൽ എന്താണ് വരുമോ? ഐ എസ് ഇൻറ്റു റൂട്ട് ഓഫ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് എം പ്ലസ് എക്സ് ആർ ഡാഷ് ദി ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഐ എമ്മിലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? ഐ എം സ്ക്വയർ ഈസ് ഈക്വൾ ടു ഐ എസ് സ്ക്വയർ ഇൻ്റു റൂട്ട് ഓഫ് സോറി റൂട്ട് ഇല്ല സ്ക്വയർ ചെയ്തപ്പോൾ ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആർ ഡാഷ് ബൈ എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ആർ ഡാഷ് പ്ലസ് എക്സ് എം ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ വന്നു? ഐ എം സ്ക്വയർ ഈസ് ഈക്വൾ ടു ഐ എസ് എസ് സ്ക്വയർ ഇൻറ്റു ആർ ആർ ഡാഷ് ബൈ എസ് എഫ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഒമേഗ. ഓക്കെ അപ്പോൾ നമ്മൾ എൽ ആർ ഡാഷ് ഇൻറ്റു ടു പൈ ഇൻറ്റു എഫ് വരും, ഡിവൈഡ് ബൈ എഫ് ചെയ്യുമ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പോൾ അവരുള്ള ഇക്വേഷനാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐ എമ്മിൻ്റെ റിലേഷൻ കിട്ടി വിത്ത് റെസ്പെക്ട് ടു ഐ എസ് ആൻഡ് എസ് എഫ്. എസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി. നമ്മൾ അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ലിപ്പ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. റിലേഷൻ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വേരിയേഷൻ ഓഫ് സ്ലിപ്പ് സോറി വേരിയേഷൻ ഓഫ് സ്റ്റേറ്റർ കറണ്ട് വിത്ത് സ്ലിപ്പ് ഫ്രീക്വൻസി. ഓക്കെ നമ്മൾ ഇനി ഈ ഒരു ഫിഗർ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സ്പീഡ് കൺട്രോൾ യൂസിങ് സി എസ് ഐ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ എങ്ങനെ സി എസ് ഐ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ ഒരു ഫിഗർ കാണും. ഓക്കെ അപ്പോൾ ആ ഫിഗർ എന്താണെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഇസ് എ വേരിയേഷൻ ഓഫ് സ്റ്റേറ്റർ കറന്റ് ഐ എസ് വിത്ത് എസ് എഫ്. ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം പറയാം, ഒരു പെർട്ടിക്കുലർ എസ് എഫിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ഐ എസിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഫോർ എ പെർട്ടിക്കുലർ എസ് എഫ് നമുക്ക് എന്ത് കിട്ടും? ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഐ എസ് കിട്ടും. ഒരു പെർട്ടിക്കുലർ എസ് എഫിൽ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? ഐ എസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എസ് എഫിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു പെർട്ടിക്കുലർ ഐ എസ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടോർക്ക് എന്ന് പറഞ്ഞാൽ ആരെ ഡിപ്പെൻഡ് ചെയ്യുക? ഐ എസിനാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പറയാം, ഒരു പെർട്ടിക്കുലർ സ്ലിപ്പ് സ്പീഡിൽ ഓക്കെ ഒരു പെർട്ടിക്കുലർ സ്ലിപ്പ് സ്പീഡിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? അറ്റ് എ ഗിവൺ സ്ലിപ്പ് സ്പീഡ് മോട്ടോർ ഡ്രോസ് എ കോൺസ്റ്റന്റ് കറണ്ട് ഐ എസ് ആൻഡ് ഡെവലപ്സ് എ കോൺസ്റ്റന്റ് ടോർക്ക് അറ്റ് ഓൾ ഫ്രീക്വൻസീസ്. അപ്പോൾ ഇതാണ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്. ഒന്നുകൂടി പറയാം, ഒരു ഗിവൺ സ്ലിപ്പ് സ്പീഡിൽ ദ മോട്ടോർ ഡ്രോസ് എ കോൺസ്റ്റന്റ് കറണ്ട്
motor draws a constant current and develops endanu parayunnathu a constant torque at all frequencies. Okay, ini namukku ee rendu speed torque curve ne namukku onnu discuss cheyanam. Ee speed torque curve ningal nokke ee varachittulla speed torque curve nu parayanengil ഇതാണ് റേറ്റഡ് കണ്ടീഷൻ എസ് ഐ എസ് ഈക്വൽ ടു 1 പെർ യൂണിറ്റ് ആവുന്ന സമയത്ത് വരച്ചിട്ടുള്ള സ്പീഡ് ടോർക്ക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കേ ഇത് ഐ എസ് ഈക്വൽ ടു 1.5 പെർ യൂണിറ്റ് ഇത് 1 പെർ യൂണിറ്റിനേക്കാൾ താഴെയുള്ള ഫിഗറുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നു ഇവിടെ ഞാൻ ഐ എസ് ഗ്രേറ്റർ ദാൻ 1 പെർ യൂണിറ്റും ഐ എസ് ഈക്വൽ ടു 1 പെർ യൂണിറ്റ് ഞാൻ ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ ലോഡ് ടോർക്ക് ടിഎൽ ഒരു കോൺസ്റ്റന്റ് ലോഡ് ടോർക്ക് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ ലോഡ് ടോർക്കിൽ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയിട്ടുള്ളത് രണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ രണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഒരു കാര്യം പറയാം അപ്പോൾ കറന്റ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ റൺ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പോയിന്റ് നമുക്ക് എന്ത് കിട്ടി ഒരു പെർട്ടിക്കുലർ ലോഡ് ടോർക്കിൽ നമുക്ക് രണ്ട് പോയിന്റുകളാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ രണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് അപ്പോൾ ഈ ഒരു ഡോട്ടഡ് ലൈനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് അൺസ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്ന് പറയാം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം ഓക്കെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും റീജിയൻ സ്റ്റേബിൾ ആണ് ഈ ഒരു സ്പീഡ് ടോർക്കിന്റെ ഈ ഒരു റീജിയൻ സ്റ്റേബിൾ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റീജിയൻ എന്താണ് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡോട്ടഡ് ലൈനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് സ്റ്റേബിൾ ആണ് പക്ഷേ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും ഈ ഒരു പോയിന്റ് ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും ഓക്കെ ഇനി ഞാൻ ഈ വരച്ചിട്ടുള്ള ബോൾഡ് ലൈനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണത് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും ഓക്കെ രണ്ട് പോയിന്റ് ആണത് ഓക്കെ അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും ഈ പോയിന്റ് സ്റ്റേബിൾ ആയിരിക്കും ഈ പോയിന്റ് അൺസ്റ്റേബിൾ ആയിരിക്കും ആൻഡ് ഏതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ബോൾഡ് ലൈനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ രണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റിന് കിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു കറന്റ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ സ്പീഡ് കണ്ട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെലക്ട് ചെയ്യണം ഓക്കെ ഈ രണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ദാറ്റ് ഷുഡ് ബി ദ സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓക്കെ അപ്പോൾ നമ്മൾ കറന്റ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ട് ഒരു ഇൻഡക്ഷൻ മോഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എപ്പോഴും എന്ത് യൂസ് ചെയ്യും ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ യൂസ് ചെയ്യും ഓക്കെ ഇതിനെ ഈ രണ്ട് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുള്ളത് ഇവിടെ റേറ്റഡ് വാല്യൂ ഓഫ് ഐ എസ് ആണ് വരച്ചിട്ടുള്ളത് ഡോട്ടഡ് ലൈൻ ഓക്കെ അപ്പോൾ ഈ ഒരു കേസ് എന്തായിരിക്കും ഉണ്ടാവുക ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക റേറ്റഡ് വാല്യൂ ഓഫ് ഫ്ലക്സ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഐ എസ് റേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ നോക്കി ഇവിടെ ഐ എസ് റേറ്റഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐ എം ഒ എന്തായിരിക്കും റേറ്റഡ് വാല്യൂ ആയിരിക്കും റേറ്റഡ് ഫ്ലക്സ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇനി ഐ എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റേറ്റഡ് ആണെങ്കിൽ ഇവിടെ 1.5 പെർ യൂണിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഐ എസ് ഗ്രേറ്റർ ദാൻ റേറ്റഡ് വാല്യൂ ആണെങ്കിൽ ഐ എം എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ റേറ്റഡ് വാല്യൂ ആയിരിക്കും അതായത് ഫ്ലക്സ് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ദി റേറ്റഡ് ഫ്ലക്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഗിവൺ ഐ എസിൽ ദ ഓപ്പറേഷൻ ഓഫ് എ മോട്ടോർ എബവ് ദി നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ടേക്സ് പ്ലേസ് ഫോർ എ ഫ്ലക്സ് ഹയർ ദാൻ ദി റേറ്റഡ് ആൻഡ് ബിലോ ഇറ്റ് അറ്റ് എ ഫ്ലക്സ് ദാറ്റ് ഈസ് ലോവർ ദാൻ ദി റേറ്റഡ് അപ്പോൾ ഇതാണ് നമ്മൾ റേറ്റഡ് കണ്ടീഷനിലുള്ള സ്പീഡ് ടോർക്ക് കർവ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് പറയാം ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഐ എസിൽ ഓപ്പറേഷൻ ഓഫ് മോട്ടോർ എബവ് ദി നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൻ്റെ എബവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം above the operation of the motor above the natural characteristics takes place for a flux that is higher than the rated flux and below it at a flux that is lower than the rated flux ഓക്കെ അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതൽ ഉണ്ടാവുക ആസ് കമ്പയർഡ് ടു കറന്റ് സോഴ്സ് ഇൻവെർട്ടർ ഓക്കെ അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മളിവിടെ നോക്കുക സ്റ്റാർട്ടിങ്ങിൽ എന്താണ് സംഭവിക്കുക സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് എസിൻ്റെ വാല്യൂ എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ടേമിൻ്റെ വാല്യൂ എന്തായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ കുറവായിരിക്കും അല്ലേ സ്റ്റാർട്ടിങ്ങിലാണ് സ്ലിപ്പിൻ്റെ മാക്സിമം വാല്യൂ എസ് ഈക്വൽ ടു 1 സോ ദിസ് ടേം വിൽ ബി ലെസ് ഓക്കെ എക്സമിൻ്റെ വാല്യൂ വളരെ വലിയൊരു കുറച്ചുകൂടി വലിയൊരു വാല്യൂ ആയിരിക്കും ഓക്കെ അപ്പോൾ ആസ് കമ്പയർഡ് ടു ഈ രണ്ട് പാരലൽ ബ്രാഞ്ച് ഏതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക ഈ ഒരു സ്ഥലത്തായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക ഇവിടുത്തെ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും ഉണ്ടാവുക കുറവായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഒരു കറണ്ട് ഐ എസിന് റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്ത് കൂടെ പോകാനുള്ള ടെൻഡൻസി അല്ലേ കൂടുതലുണ്ടാവുക അപ്പോൾ ഇവിടുന്ന് വരുന്ന കറണ്ട് ഐ എസിൽ കൂടുതൽ പോർഷൻ ഏതിലൂടെ ഫ്ലോ ചെയ്യും ഈ ഒരു ഭാഗത്തേക്ക് ഓക്കെ ഇങ്ങനെയാണ് പോവുക ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഐ എമ്മിൻ്റെ വാല്യൂ എന്താ സംഭവിക്കണത് ഈ ഐ എമ്മിൻ്റെ വാല്യൂ ഇവിടെ കുറയുന്നു സ്റ്റാർട്ടിങ്ങിൽ ഐ എമ്മിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഫ്ലക്സ് കുറയും ഓക്കെ ഫ്ലക്സ് കുറഞ്ഞാൽ ടോർക്ക് എന്ത് ചെയ്യും കുറയും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇൻ കേസ് ഓഫ് വി എസ് ഐ നമ്മൾ എന്ത് പറഞ്ഞു
വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇസ് ഗ്രേറ്റർ ദാൻ കറന്റ് സോഴ്സ് ഇൻവെർട്ടർ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കറന്റ് സോഴ്സ് ഇൻവെർട്ടർ ആണെങ്കിൽ സ്റ്റാർട്ടിംഗിൽ സ്ലിപ്പിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ ആർ ആർ ഡാഷ് ബൈ എസ് ഉം എക്സ് ആർ ഡാഷിന്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും വെൻ കമ്പയർഡ് ടു എക്സ് എം. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദി കറന്റ് എല്ലോട് കൂടെ ഫ്ലോ ചെയ്യും, ഫ്ലോസ് ടു ദ ബ്രാഞ്ച് കണ്ടെയ്നിങ് ആർ ആർ ഡാഷ് ബൈ എസ് ആൻഡ് എക്സ് ആർ ഡാഷ്. ആസ് എ റിസൾട്ട് ഐ എം എന്ത് ചെയ്യുന്നു, ഡിക്രീസസ്. സോ മാഗ്നറ്റൈസിംഗ് കറന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് എന്ത് ചെയ്യും, ഡിക്രീസസ് ആൻഡ് ഹെൻസ് ദ ടോർക്ക് ഡിക്രീസസ്. അതുകൊണ്ട് കറന്റ് സോഴ്സ് ഇൻവെർട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ്. ഇനി ഇവിടെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ് വെക്കുന്നത് വിചാരിക്കുക. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡ്രോപ്പ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ആർ എസ് എന്റെ എക്സ് എസിന്റെയും വാല്യൂ. അപ്പൊ നമുക്ക് ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജിന്റെ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ ഭൂരിഭാഗവും നമുക്ക് ഇതിന്റെ അക്രോസ് തന്നെ വരും, ഈ എക്സ് എമ്മിന്റെ അക്രോസ് തന്നെ വരും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് വി എസ് ഐ നമ്മൾ റേറ്റഡ് വോൾട്ടേജിന്റെ അടുത്തുള്ള ഒരു വാല്യൂനെ എവിടെ കിട്ടും, എക്സ് എമ്മിന്റെ അക്രോസ് കിട്ടും. ഓക്കെ, സോ അത് നമ്മൾ പറയുന്നത് നെഗ്ലക്ടിങ് ദി സ്റ്റേറ്റർ ഡ്രോപ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ റേറ്റഡ് വോൾട്ടേജ് കിട്ടുന്നുണ്ട്, ഐ എം എന്ത് ചെയ്യും, ഐ എം ഈക്വൽ ടു റേറ്റഡ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ ഒരു റിയാക്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഐ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും, റേറ്റഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് വി എസ് ഐ റേറ്റഡ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് അക്രോസ് എക്സ് എം. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണെങ്കിൽ, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ റേറ്റഡ് വോൾട്ടേജ് വിൽ ബി അപ്ലൈഡ് അക്രോസ് എക്സ് എം നെഗ്ലക്ടിംഗ് ദി സ്റ്റേറ്റർ ഡ്രോപ്സ്. Hence, rated current flows to the XM, thereby producing rated flux, which results in increased starting torque as compared to a current source inverter. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിനെ സമ്മറി എന്ന് പറഞ്ഞാൽ, ഒരു ഗിവൺ ഐ എസിന് സ്റ്റേറ്റർ കറണ്ടിന് ദ ഓപ്പറേഷൻ ഓഫ് മോട്ടോർ എബവ് ദി നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് takes place for a flux higher than the rated and below it at a flux that is lower than the rated. Okay, appo namukku second point parayam. In voltage source inverter, starting torque ennu parayanadana it is greater than current source inverter, because in case of current source inverter at starting flip s is very high, so r r dash by s and x r dash are small when compared to xm. So most of the current will flow through the branch containing R R dash by S and X R dash. As a result, IM reduces, flux reduces, and hence the torque reduces. In case of voltage source inverter, rated voltage is applied across the X M, neglecting the stator drops. Hence, rated current flows through X M, thereby producing rated flux, which result in increased starting torque as compared to a current source inverter. Okay. നമുക്കൊരു കാര്യം കൂടി പറയാം, വെൻ ഓപ്പറേറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് ഫ്ലക്സ്, നമ്മൾ കോൺസ്റ്റന്റ് ഫ്ലക്സിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ആർ ലൊക്കേറ്റഡ് മോസ്റ്റ്ലി ഓൺ ദ പാർട്ട് ഓഫ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഗിവ്സ് അൺസ്റ്റേബിൾ ഓപ്പറേഷൻ. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം, ക്ലോസ് ലൂപ്പ് കൺട്രോൾ ഇസ് മാൻഡേറ്ററി ടു എൻഷുവർ സ്റ്റേബിൾ ഓപ്പറേഷൻ. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്, at a given value of slip speed the motor draws a constant current and develops a constant torque at all frequencies. appo idu ningal by heart ayidu padicha oru current source inverter aanengil at a given slip speed the motor draws a constant current and develops a constant torque at all frequencies. onnodu parayam, at a given slip speed the motor draws a constant current and develops a constant torque at all frequencies. ഓക്കെ, സോ നമ്മൾ കറന്റ് സോഴ്സ് ഇൻവെർട്ടറിന്റെ ബേസിക്കായിട്ട് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് കറന്റ് സോഴ്സ് ഇൻവെർട്ടറിന്റെ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സിലബസിലോട്ട് കാര്യമായിട്ട് പോവാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.